ഹായ് എവരിവൺ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് ഒന്നും അല്ല കേട്ടോ. ഇപ്പോൾ സമയം 7 മണി. കുട്ടികളൊക്കെ സ്കൂളിൽ പോയി, ഹസ്ബൻഡും ജോലിക്ക് പോയി. അപ്പം ഇനിയാണ് നമ്മുടെ ക്രാഫ്റ്റ് പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനു മുമ്പായിട്ടുള്ള കുറച്ച് ഒരുക്കങ്ങൾ, അത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു, ഇനി നമുക്ക് ക്രാഫ്റ്റിലേക്ക് കടക്കാം. അപ്പം ഇതാണ് ഞാൻ ക്രാഫ്റ്റ് ചെയ്യുന്ന ഒരു ഏരിയ. അപ്പം ഇവിടെ നല്ല വെളിച്ചം കിട്ടും കേട്ടോ. ഈ ഒരു വിൻഡോയുടെ സൈഡിൽ നല്ല വെളിച്ചമായിരിക്കും. അപ്പോൾ ഇവിടുന്ന് ചെയ്താൽ നല്ല ഭംഗിയുണ്ടാകും കാണാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ആദ്യം ക്രാഫ്റ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഈ ഒരു ഐറ്റം വെച്ചിട്ടാണ് കേട്ടോ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതെന്താണെന്ന് മനസ്സിലായോ? നമ്മൾ കേക്ക് ചെറിയ ചെറിയ പീസുകളായിട്ടൊക്കെ നമ്മൾ വാങ്ങിക്കില്ലേ, അപ്പം അങ്ങനെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ചെറിയ കേക്ക് ബോർഡാണ് ഇത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരു കുഞ്ഞു ഹോം ഡെക്കർ, അപ്പോൾ കണ്ടാലോ. എനിക്കെപ്പോഴും റൂം നല്ല കളർഫുൾ ആയിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ റൂമിന് ആപ്റ്റാവുന്ന തരത്തിലുള്ള കുറച്ച് കളേഴ്സാണ് ഞാൻ ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്നത്. ബ്ലൂ, യെല്ലോ, റെഡ്, ഈ കളേഴ്സാണ് ഞാൻ ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബ്ലൂ കുറച്ച് ഡാർക്ക് ആയതുകൊണ്ട് തന്നെ കുറച്ച് വൈറ്റ് മിക്സ് ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ കളറ് ഇത് തന്നെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബ്രഷ് ആയതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യുന്ന സമയത്ത് മുകളിൽ താഴത്തേക്ക് ഒറ്റ വലിക്ക് അപ്ലൈ ചെയ്ത് തീർക്കണം. അല്ലെങ്കിൽ ബ്രഷിൻ്റെ പാടുകൾ അവിടെ ഇവിടെയായിട്ട് കാണും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുകളിൽ താഴത്തേക്ക് ഒറ്റ വലിക്ക് നമ്മൾ അടിച്ച് തീർക്കാം, പെയിൻറ് അപ്ലൈ ചെയ്യാം. മനസ്സിലായോ? എനിക്കിന്ന് നല്ല പോലെ ജലദോഷമൊക്കെ ഉണ്ട്, അതുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി നല്ല ബുദ്ധിമുട്ടുണ്ട്. എന്നാലും മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് സംസാരിക്കാനായിട്ട്. അല്ലാത്ത സമയത്തൊക്കെ മ്യൂസിക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ യെലോ കഴിഞ്ഞു, ഇനി നമ്മൾ റെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു യെലോ ബ്രഷ് ഇത് കഴുകി കളഞ്ഞിട്ടൊന്നുമില്ല, അതും മിക്സ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. എന്തെങ്കിലും കളർ ഇത്തിരി ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ വന്നോട്ടെ, നല്ല ഭംഗിയുണ്ടാവും. അങ്ങനെ നമ്മൾ എല്ലാം 3 എണ്ണം അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു ഹോം ഡെക്കർ എന്ന് പറയുന്നതിലും നല്ലത് ഒരു വാൾ ഡെക്കർ എന്ന് പറയുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ ഒരു വാൾ ഡെക്കർ നിങ്ങൾ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. എന്നാലും ഞാൻ എൻ്റെ റൂമിലേക്ക് ഉണ്ടാക്കുന്നത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു പെയിൻറ്റിങ്സ് ഒക്കെ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് എഴുതാനുള്ള ആ ഒരു ക്വാട്ട് ഇതിലാത്തോട്ട് എഴുതി കൊടുക്കാം. അപ്പം ഞാൻ ആദ്യം ഒന്ന് മാർക്കർ വെച്ച് എഴുതിയിട്ട് അതിനുശേഷം പെയിൻറ് വെച്ചിട്ട് ഒന്ന് ബ്രഷ് യൂസ് ചെയ്തിട്ടൊക്കെ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാന്നൊക്കെയാണ് കരുതിയത്. അപ്പോൾ ഈ ഒരു പെയിൻറ്റിങ് ബ്രഷ് വെച്ച് ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഞാൻ വിചാരിച്ച രീതിയിൽ അങ്ങോട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പം ഞാൻ ആദ്യത്തേത് മാക്സിമം ആ ഒരു പെയിൻറ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ രണ്ടാമതൊക്കെ ഞാൻ മാർക്കർ വെച്ചിട്ട് തന്നെയാണ് ചെയ്തത് കേട്ടോ. എനിക്ക് ബ്രഷ് വെച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി ഇങ്ങനെ ടെക്സ്റ്റൊക്കെ എഴുതാൻ വേണ്ടിയിട്ട്. ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്കാണെങ്കിലും അല്ലെങ്കിലും ഈ ഒരു വാൾ ഡെക്കർ എന്തായാലും ഇഷ്ടമാവും. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ നമ്മുടെ ചാനലിൽ ഒത്തിരി ക്രാഫ്റ്റ് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാര്യമായ റീച്ച് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ പോലും എനിക്കിത് ചെയ്യാനുള്ള ഇഷ്ടം കാരണം ഞാൻ ഡെയിലി വീഡിയോസ് ഇടാൻ ശ്രമിക്കാറുണ്ട്. മാക്സിമം ഇടാറും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതുതരം ക്രാഫ്റ്റാണ് കൂടുതൽ ഇഷ്ടം എന്നുള്ളത് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഏതുതരം ക്രാഫ്റ്റാണ് വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കമൻറ്റിലൂടെ അറിയിച്ചാൽ നമുക്ക് അതുപോലെയുള്ള ക്രാഫ്റ്റുകൾ ചെയ്യാം. അങ്ങനെ നമ്മൾ 3 ബോർഡിലും ടെക്സ്റ്റൊക്കെ എഴുതി ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു മാർക്കർ വെച്ചിട്ടും പറ്റാവുന്ന രീതിയിൽ ആ ഒരു ബ്രഷ് വെച്ചിട്ടൊക്കെ ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഒരു ഡിസൈനും കൂടെ അതിനകത്ത് ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടുന്ന് എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റത്തെ ആ ഒരു കാർഡ്ബോർഡ് നേരെ തിരിച്ചായിരുന്നു വെക്കേണ്ടിയിരുന്നത്. അപ്പോൾ എഴുതി വന്നപ്പോൾ അങ്ങനെ ആയിപ്പോയി.
ഇറ്റ്സ് ഓക്കെ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഞാൻ കുറച്ച് ഡിസൈനും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെയും അവസാനത്തെയിലും കുറച്ച് ഹാർട്ടിൻ്റെ ഡിസൈനും പിന്നെ സെൻട്രൽ പോർഷനിൽ ഒരു ലീഫ് പോലെ ആണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ ഒരു പാർട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് രണ്ട് സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ഇതിൻ്റെ ബാക്കിലായിട്ട് നമുക്കൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു ത്രെഡ് വെച്ചിട്ട് നമുക്ക് ഹാങ് ചെയ്യേണ്ട രീതിയിലും സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് ഇങ്ങനെയാണ് നമ്മളെ ബാക്കിൽ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ സിമ്പിൾ ആൻഡ് ക്യൂട്ട് ആയിട്ടുള്ള ഒരു വാൾഡക്കർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ഇത്രയൊക്കെയുള്ളൂ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ക്രാഫ്റ്റ് വീഡിയോസുമായിട്ട്. നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.